നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് ശ്രീധർ, പ്രധാന വാർത്ത. മുട്ടുചിറ പോളിടെക്നിക്കൽ വിദ്യാർത്ഥി സംഘർഷം, കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചതായി പ്രിൻസിപ്പൽ. കുറവിലങ്ങാട് പഞ്ചായത്ത് മാർക്കറ്റ് മത്സ്യവിൽപ്പനശാലയിലെ മലിനജല നിർമ്മാർജ്ജനത്തിന് നടപടികൾ തുടങ്ങി. പഞ്ചായത്തുകൾ വാർഷിക പദ്ധതി സെപ്റ്റംബർ 15 മുൻപ് ജില്ലാ ആസൂത്രണ സമിതിക്ക് സമർപ്പിക്കണമെന്ന് പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ. കൊടുവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതി നയരൂപീകരണത്തിനായി ഗ്രാമസഭ നടത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഷിക പദ്ധതി നിർവഹണത്തിന്റെ നേതൃത്വം സമ്മാനിച്ച് കുറവിലങ്ങാട് ദേവമാതാ കോളേജിൽ സെമിനാർ. വാർത്തകൾ വിശദമായി. മുട്ടുചിറ പോളിടെക്നിക്കിൽ വിദ്യാർത്ഥി സംഘർഷം, കോളേജ് അനിശ്ചിതകാലത്തേക്ക് അടച്ചതായി പ്രിൻസിപ്പൽ. അക്രമത്തിൽ പരിക്കേറ്റ KSEM യൂണിറ്റ് പ്രസിഡന്റ് കുറവിലങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ. ചൊവ്വാഴ്ച രാവിലെയോടെയാണ് മുട്ടുചിറ പോളിടെക്നിക്കിൽ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ സംഘർഷം ആരംഭിച്ചത്. KSEM യൂണിറ്റിനെതിരെ SFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പോസ്റ്റർ പ്രചരണം നടത്തിയെന്ന് ആരോപിച്ചാണ് സംഘർഷത്തിന് തുടക്കമിട്ടത്. SFI പതിച്ചതെന്ന് പറയുന്ന പോസ്റ്ററുകൾ KSEM യൂണിറ്റ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്യുകയായിരുന്നു. ഇതേ ചൊല്ലിയുള്ള വാക്കേറ്റം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. സംഭവം അറിഞ്ഞ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. അക്രമത്തിൽ മർദ്ദനമേറ്റ KSEM യൂണിറ്റ് പ്രസിഡന്റ് PV ഷെബീഖിനെ കുറവലങ്ങാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്ന് കോളേജ് അനിശ്ചിതമായി അടച്ചിട്ടതായി പ്രിൻസിപ്പൽ അറിയിച്ചു. വിദ്യാർത്ഥി സംഘർഷത്തിൽ KSEM യൂണിറ്റ് പ്രസിഡന്റ് പരിക്കേൽക്കാനിടയായ സംഭവത്തിൽ ജോസ് കെ മാണി MP, കേരള കോൺഗ്രസും നിയമസഭാ കക്ഷി സെക്രട്ടറി മോൻസ് ജോസഫ് MLA, കേരള കോൺഗ്രസും സംസ്ഥാന ജനറൽ സെക്രട്ടറി തോമസ് കണ്ണന്തറ, കേരള കോൺഗ്രസും കടുത്തുരുത്തി നിയോജകമണ്ഡലം പ്രസിഡന്റും കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായ സക്രിയാസ് കുതിരവേലി, കുറവലങ്ങാട് മണ്ഡലം പ്രസിഡന്റ് PC കുര്യൻ, KSEM സംസ്ഥാന ജനറൽ സെക്രട്ടറി സച്ചിൻ ജെയിംസ്, റിജോ കടവൻ എന്നിവർ പ്രതിഷേധിച്ചു. SFI വിദ്യാർത്ഥികൾ KSEM വിദ്യാർത്ഥികളെ മർദ്ദിച്ച സംഭവത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. കേരളത്തിലുടനീളം അക്രമ രാഷ്ട്രീയം അഴിച്ചുവിടുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ അതേ പാത തന്നെയാണ് അവിടെ വിദ്യാർത്ഥി സംഘടനയായ SFI പിന്തുടരുന്നത്. ഇത് യൂണിവേഴ്സിറ്റി കോളേജല്ല, കടുത്തുരുത്തി നിയോജകമണ്ഡലത്തിലെ മുട്ടിയറ പോളിടെക്നിക്കാണ് എന്നുള്ള കാര്യം SFI സ്മരിക്കരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കുറവിലങ്ങാട് പഞ്ചായത്ത് മാർക്കറ്റ് മത്സ്യവിൽപ്പനശാലയിലെ മലിനജല നിർമ്മാർജ്ജനത്തിന് നടപടികൾ തുടങ്ങി. ചന്തയ്ക്കുള്ളിൽ തീർത്ത വലിയ കുഴി വെള്ളം നിറഞ്ഞ് രോഗാണുക്കളുമായി കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. കൊച്ചു വേഗത്തിൽ നീങ്ങുന്ന പദ്ധതിക്ക് 1.5 ലക്ഷം രൂപയുടെ വീസണം. ദിവസേന നൂറുകണക്കായ ആളുകൾ എത്തിച്ചേർന്ന കുറവലങ്ങാട് പഞ്ചായത്ത് മാർക്കറ്റിൽ വികസനത്തിന് പേരിൽ തീർത്തിരിക്കുന്ന കുഴി ആരോഗ്യ ഭീഷണി ഉയർത്തുന്നതായി ആക്ഷേപങ്ങൾ ശക്തമായതിന് പിന്നാലെയാണ് നടപടികളുമായി പഞ്ചായത്ത് രംഗത്ത് എത്തിയിരിക്കുന്നത്. പഞ്ചായത്ത് മാർക്കറ്റിലെ മത്സ്യ മാംസ സ്റ്റാളുകളിലെ മലിനജലം സംസ്കരിച്ച് ബയോഗ്യാസ് പ്ലാന്റിൽ എത്തിച്ച് ഗ്യാസ് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ മാസങ്ങളായി ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ചിരുന്ന കുഴി വെള്ളവും ചെളിയും നിറഞ്ഞ് ആരോഗ്യ ഭീഷണി ഉയർത്തുന്നതായി CT News വാർത്ത പുറത്തുവിട്ടിരുന്നു. ാണ് പഞ്ചായത്ത് അധികൃതർ ശക്തമായ നടപടിയുമായി രംഗത്തെത്തിയത്. LSED എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ച് കൂടുതൽ ഫണ്ട് വകയിരുത്തി നടപടിക്രമങ്ങൾ ദുരിതപ്പെടുത്തുന്നതിന് പഞ്ചായത്ത് നിർദ്ദേശം നൽകിയനുസരിച്ച് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 1.5 ലക്ഷം രൂപയാണ് മുമ്പ് പദ്ധതിക്കായി ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വില വർധനവ് ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ ഫണ്ട് വകയിരുത്താനും നടപടിക്രമങ്ങൾ ദുരിതപ്പെടുത്താനുമാണ് പഞ്ചായത്ത് നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. ഇനിയും മറ്റൊരു കാത്തിരിപ്പ് ഉണ്ടാതെ വന്നാൽ ആരോഗ്യ ഭീഷണി ഒഴിവാകുന്നതോടെ ചന്തയിലെത്തുന്ന നൂറുകണക്കായ ആളുകൾക്കും ചന്തയിൽ വ്യാപാരം നടത്തുന്ന നിരവധി വ്യാപാരികൾക്കും ഏറെ സഹായകരമായും പഞ്ചായത്തിന്റെ നിലപാട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. പഞ്ചായത്തുകൾ വാർഷിക പദ്ധതി സെപ്റ്റംബർ 15 മുൻപ് ജില്ലാ ആസൂത്രണ സമിതിക്ക് സമർപ്പിക്കണമെന്ന് പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ. കുറവിലങ്ങാട് ചേർന്ന ജില്ലയിലെ പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ യോഗത്തിലാണ് ഈ നിർദ്ദേശം. കുറവലങ്ങാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കോട്ടയം ജില്ലയിലെ പഞ്ചായത്ത് സെക്രട്ടറിമാരുടെ യോഗത്തിലാണ് ഗ്രാമപഞ്ചായത്തുകളുടെ പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുവാനും നിർവഹണ നടപടികൾ ദുരിതപ്പെടുത്തുവാനും ഡെപ്യൂട്ടി ഡയറക്ടർ നിർദ്ദേശം നൽകിയത്. ജില്ലയിലെ പഞ്ചായത്തുകളെല്ലാം ഗ്രാമസഭകൾ അടിയന്തരമായി പൂർത്തീകരിക്കാനും സമയബന്ധിതമായി വികസന സെമിനാറുകൾ വിളിച്ചു ചേർത്ത് പദ്ധതി രൂപീകരണം പൂർത്തീകരിച്ച് വാർഷിക പഞ്ചവത്സര പദ്ധതികളുടെ നിർവഹണം ആരംഭിക്കാനുമാണ് ഡെപ്യൂട്ടി ഡയറക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. സെക്രട്ടറിമാരുടെ യോഗത്തിൽ ഡാറ്റാ ബാങ്ക് രൂപീകരണവും ചർച്ചാ വിഷയമായി. നിർത്തല പദ്ധതിയുമായി ബന്ധപ്പെട്ടും
നിലനികത്തലുമായി ബന്ധപ്പെട്ടും ഉയർന്നിട്ടുള്ള വിവിധ നിർദ്ദേശങ്ങളുടെയും പരാതികളുടെയും അടിസ്ഥാനത്തിലാണ് ഡാറ്റ ബാങ്ക് രൂപീകരണം ശക്തമാക്കാൻ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ അർജുനപിള്ള പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിയത്. ഗ്രാമപഞ്ചായത്ത് പ്രദേശത്തെ കെട്ടിടങ്ങളുടെ നികുതി നിർണയം സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും നികുതി നിർണയവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഉയർന്നിരിക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത് ഈ ചർച്ച ഉണ്ടായില്ല. സെപ്റ്റംബർ 15 മുമ്പായി ജില്ലാ ആസൂത്രണ സമിതി മുമ്പാകെ വാർഷിക പദ്ധതികൾ സമർപ്പിക്കാനാണ് പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ സെക്രട്ടറിമാർക്ക് നിർദ്ദേശം നൽകിയത്. സെപ്റ്റംബർ 15 വാർഷിക പദ്ധതികൾ സമർപ്പിക്കണമെങ്കിൽ ഇതിനു മുന്നോടിയായി വികസന സെമിനാറും ബ്ലോക്ക് തലത്തിലുള്ള വിദഗ്ധ സമിതിയുടെ അംഗീകാരവും നേടേണ്ടതുണ്ട്. പല ഗ്രാമപഞ്ചായത്തുകളും ഇനിയും ഗ്രാമസഭകൾ പൂർത്തീകരിച്ചിട്ടില്ല എന്നിരിക്കെയാണ് വാർഷിക പദ്ധതികൾ സെപ്റ്റംബർ 15 മുമ്പ് സമർപ്പിക്കാൻ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കോട്ടയം ജില്ലയിലെ 70 പഞ്ചായത്ത് സെക്രട്ടറിമാർ കുറവലങ്ങാട് നടന്ന യോഗത്തിൽ പങ്കെടുത്തു. ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതി നൈരൂപീകരണത്തിനായി ഗ്രാമസഭ നടത്തി. ഗ്രാമസഭയിൽ ജനപ്രതിനിധികളുടെ പങ്കാളിത്തം നിറഞ്ഞു നിന്നു. 2012-13 സാമ്പത്തിക വർഷത്തെ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ് ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമസഭ സംഘടിപ്പിച്ചത്. ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ഗ്രാമസഭയിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം തോമസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം മിനി ബാബു ഗ്രാമസഭ ഉദ്ഘാടനം ചെയ്തു. 2012-13 സാമ്പത്തിക വർഷത്തെ പദ്ധതി നയസമീപനവും കരട് പ്രൊജക്ട് നിർദ്ദേശങ്ങളും ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെ ജോൺ തറപ്പിൽ അവതരിപ്പിച്ചു. ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സെല്ലി ജോർജ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജേഷ് മറ്റപ്പള്ളി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ അംഗങ്ങൾ, വർക്കിംഗ് ഗ്രൂപ്പ് കൺവീനർമാർ, ഉദ്യോഗസ്ഥർ എന്നിവർ ഗ്രാമസഭയിൽ പങ്കെടുത്തു. പല പദ്ധതികളും പ്രോജക്റ്റുകളും തയ്യാറാക്കി നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും ഇന്ന് ഈ വിഭാഗം ജനങ്ങൾക്കും വാസയോഗ്യമല്ലാത്ത വീടുകളും അതുപോലെ തന്നെ അനേകം സ്വന്തമായ വീടും സ്ഥലവും വീടും ഇല്ലാത്ത പട്ടികജാതിക്കാർ ഇന്ന് നമ്മുടെ പല പഞ്ചായത്തുകളിലും ഇന്നുണ്ട്. എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് അവർക്ക് തീർച്ചയായും ഈ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതോടൊപ്പം അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ അവർക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുവാനുള്ള പദ്ധതികൾ പുതിയ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കേണ്ടത് അത്യാവശ്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഷിക പദ്ധതി നിർവഹണത്തിന് നേരറിവുകൾ സമ്മാനിച്ച് കുറവലങ്ങാട് ദേവമാതാ കോളേജിൽ സെമിനാർ. മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ മുണ്ടോറ്റം ഉദ്ഘാടനം ചെയ്തു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പദ്ധതി പ്രവർത്തനങ്ങൾ പുസ്തകത്താളുകളിൽ മാത്രം അറിഞ്ഞിരുന്ന വിദ്യാർത്ഥികൾക്ക് അവയെല്ലാം നേരിൽ കാണുന്ന അനുഭവമായിരുന്നു ദേവമാതാ കോളേജിലെ ഇക്കണോമിക്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച സെമിനാറിൽ. പദ്ധതി നിർവഹണവുമായി ബന്ധപ്പെട്ട് മാതൃകാപരമായ പ്രവർത്തനത്തിന് സംസ്ഥാനത്ത് തന്നെ ഗ്രാമസ്വരാജ് ട്രോഫി നേടി ശ്രദ്ധേയരായ മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ മുണ്ടമറ്റമാണ് വികസന മേഖലയിലെ ഗ്രാമീണതയെയും ഗ്രാമഭംഗിയെയും കുറിച്ച് വാക്കുകൾ കൊണ്ട് വിദ്യാർത്ഥികൾക്ക് വലിയ അറിവ് പകർന്നത്. പ്രവർത്തന മികവിനുള്ള അംഗീകാരമായി നിർമ്മൽ പുരസ്കാരവും മുത്തോലി പഞ്ചായത്തിന് നേടിയിരുന്നു. ജില്ലയിൽ തന്നെ പലതവണ 100% പദ്ധതി നിർവഹണം പൂർത്തീകരിക്കുവാനും പദ്ധതി തുക വിനിയോഗിക്കാനും കഴിഞ്ഞ പഞ്ചായത്ത് നിലയിൽ രാജൻ മുണ്ടമറ്റം നടത്തിയ ശ്രമങ്ങൾ ഏറെ സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പത്രത്താളുകളിലും മാസികകളിലും മാത്രം അറിഞ്ഞിരുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെയും ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെയും നേരിൽ കാണാനും അറിയാനും കഴിഞ്ഞത് വിദ്യാർത്ഥികൾക്ക് വലിയ മുതൽക്കൂട്ടായി. സംഗമത്തിൽ ദേവമാതാ കോളേജ് ഇക്കണോമിക് അസോസിയേഷന്റെ ഉദ്ഘാടനവും നടന്നു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് ജേക്കബ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. സമ്മേളനം മുത്തോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും മുഖ്യപ്രഭാഷകനുമായിരുന്ന രാജൻ മുണ്ടമറ്റം ഉദ്ഘാടനം ചെയ്തു. കോളേജ് ബെറസാർ ഫാദർ ജോസഫ് പുതിയിടത്ത് സന്ദേശം നൽകി. അധ്യാപകരായ സി എം ജോർജ്, എൽസമ്മ ജോസഫ്, വിദ്യാർത്ഥി പ്രതിനിധികളായ ശിൽപ ജോസ്, പി ജി കിരൺ, ജോമൾ തോമസ് എന്നിവർ പ്രസംഗിച്ചു. വകുപ്പ് മേധാവി ഡോക്ടർ ടി ടി മൈക്കിൾ ആമുഖ പ്രഭാഷണം നടത്തി. അപ്പോൾ അതാണ് മിക്ക ഗ്രാമപഞ്ചായത്തും ഈ പൈസ ചെലവഴിക്കുന്ന അവസാനമാകുന്നത്. ഇനിയൊരിടവേള